അച്ഛൻ കാട്ടിത്തരുന്ന സ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പുതിയ വഴികളാണ് നമ്മളെ ഉയരത്തിലെത്തിക്കുന്നത് അല്ലെ. അത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും അച്ഛന്മാരെയും ഒരു സൂപ്പർ ഡാഡ് ആക്കുന്നത്. എല്ലാവരും ഫാദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഫാദേഴ്സ് ഡേയിൽ നിങ്ങൾ അച്ഛന് ഗിഫ്റ്റ് ഒക്കെ വാങ്ങി കൊടുക്കാറുണ്ടോ? ചിലവർ വാങ്ങി കൊടുക്കുന്നുണ്ടാവും, ചിലവർ വാങ്ങി കൊടുക്കാറില്ലായിരിക്കാം. ഇതൊക്കെ പറഞ്ഞു വന്നപ്പോഴാണ് ഈ അടുത്തിടെ കണ്ട ഒരു സിനിമ എനിക്ക് ഓർമ്മ വന്നത്. ഈ സിനിമയിൽ ഒരു അച്ഛൻ്റെയും മകൻ്റെയും ജീവിത മുഹൂർത്തങ്ങളാണ് ശരിക്കും കാണിക്കുന്നത്. ഏതാന്നല്ലേ? യെസ്, മകൻ്റെ അച്ഛൻ. ഈ സിനിമയിൽ ശ്രീനിവാസനും അദ്ദേഹത്തിൻ്റെ മകൻ വിനീത് ശ്രീനിവാസനും യഥാർത്ഥ ജീവിതത്തിൽ എന്ന പോലെ തന്നെ അച്ഛനും മകനുമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഈ പടം എല്ലാവരും കണ്ടു കാണാം, ചിലവർ കണ്ടു കാണത്തില്ലായിരിക്കാം. എന്നാലും വിശ്വനാഥൻ എന്ന കഥാപാത്രമായിട്ട് വിനീത് ശ്രീനിവാസന്റെ അച്ഛനായി ശ്രീനിവാസനും മനു എന്ന കഥാപാത്രവുമായി വിനീത് ശ്രീനിവാസനും ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. ആരാത്? എടാ, ആരാന്നാ ചോദിച്ചത്? ഇങ്ങോട്ട് ഇറങ്ങി വാടാ. അയ്യോ, അച്ഛനായിരുന്നോ? ഇതാ വരുന്ന ചാ, ഒരു മിനിറ്റ്. നിന്നെ കൂടാതെ ആണായിട്ട് ഞാൻ മാത്രമേ ഈ വീട്ടിലുള്ളൂ എന്ന് നിനക്കറിയാം. അപ്പൊ നീ ആരടാന്ന് ചോദിച്ചത്? ആരുദ്ദേശിച്ച? അത് ഇത് കോളേജിലെ ബാത്റൂം ആണെന്ന് വിചാരിച്ചത്. ഈ ഫ്രണ്ട്സ് ആരെങ്കിലും? എന്താ ചാ, വിശേഷങ്ങൾ വല്ലതുണ്ടോ? അതെവിടെ നിക്കട്ടെ, അകത്തൊരു പാട്ട് കേട്ടല്ലോ. അത് ഞാൻ തന്നെ പാടിയത്. എൻട്രൻസ് കഴിയുന്നത് വരെ പാട്ടും കൂത്തൊന്നും പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കൂത്തുണ്ടായിരുന്നില്ല. പലവട്ടം കാത്തു നിന്നു ഞാൻ, നീ ആരെ കാത്തു നിന്നു? അതും കോളേജ് മൈതാനത്ത്. ഒരു വാക്കും മിണ്ടാതെ ആര് പോയി? പറയൂ, ആര് പോയി? ഒരുപാട് പേര് പോയി കാണും. തമാശക്കൊരു പാട്ട് മൂളിപ്പോയതിന്. നീ തന്നെയാണോ ഈ പാട്ടുണ്ടാക്കിയത്? അയ്യോ, അബദ്ധത്തിൽ ചെയ്തു പോയതാണേ. അബദ്ധത്തിൽ ചെയ്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എഴുത്തുകാർ സാധാരണ സ്വന്തം അനുഭവങ്ങളാണ് എഴുതാറ്. അതുകൊണ്ട് എനിക്ക് പറയണം, ആരാരെ കാത്തു നിന്നു, ഒരു വാക്ക് മിണ്ടാതെ ആര് പോയി? കാത്തു നിന്നത് ഒരാള്, മിണ്ടാതെ പോയത് വേറൊരാള്. മിണ്ടാതെ പോയ ആളുടെ പേരെന്ത്? എവിടെയാണ് അവളുടെ വീട്? ആ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസംബർ 7-ാം തീയതി അറിയിക്കാം. ഡിസംബർ 7-ോ? കുളി കഴിഞ്ഞ ഉടനെ മൂർധാവല് രാജ്നാഥിപ്പൊടി ഇടണോന്ന് പറഞ്ഞാ കേൾക്കില്ല. നിനക്ക് എപ്പോഴും ജലദോഷ. കൊലപാതകം ചെയ്ത് കഠിന തടം അനുഭവിക്കുന്ന ജയിൽ പുള്ളി ഒന്നും അല്ല ഞാൻ. ആ രീതിയിലാ സംസാരം. ആര്? അച്ഛനോ? എന്തുണ്ടായി? രാവിലെ തന്നെ ഇവൻ ഇങ്ങനെ ഉപദ്രവിക്കുന്ന എന്തിനാ? അല്ലേ തന്നെ എൻട്രൻസ് പഠിത്തം കാരണം തല പെരുത്തിരിക്കുക. ആണോ? എങ്കിൽ എന്റെ മോൻ ഇനി കോച്ചിങ്ങിന് പോണ്ട. ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടിയാലും നാളെ നിനക്ക് വലിയൊരു എഞ്ചിനീയർ ആയിക്കൂടെ മനു. അമ്മ ഏതെങ്കിലും ഒരു അഭിപ്രായം പറ. അമ്മ ആരുടെ ഭാഗത്ത? അതാദ്യം പറ. ഏതെങ്കിലും ഭാഗത്ത് നിൽക്കാൻ ഇത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊന്നുമല്ലല്ലോ. അമ്മയ്ക്കറിയോ എത്ര ടഫാണ് അവിടുത്തെ കോച്ചിങ് എന്ന്? മാക്സ് ഒന്നും തലേ കേറുന്നേയില്ല. മൂക്കി കൂടി കേറ്റിയാ മതി, തലയിൽ എത്തിക്കോളൂ. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ ഇത്. തുമ്പിയെ കൊണ്ട് ഞാൻ ഇഷ്ടിക എടുപ്പിക്കും. എനിക്ക് എഞ്ചിനീയർ ആവണ്ട. എന്താ? ഒന്നുമില്ല, നീങ്ങ് വന്നേ. ഇങ്ങോട്ട് വന്നിരുന്നേ. ബഹളം ഉണ്ടാക്കുകയില്ലെങ്കിൽ ഞാൻ പറയാം. നിങ്ങളുടെ ഈ പുതിയ തലമുറയ്ക്ക് ലക്ഷ്യബോധമില്ല. ജീവിതത്തെ കുറിച്ച് ശരിയായ ഒരു കാഴ്ചപ്പാടില്ല. ജീവിതം എന്ന് പറയുന്നത് ശരിക്കൊരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ജയിക്കുന്നവനെ സാമ്രാജ്യമുള്ളൂ. നീ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ കീഴടങ്ങാനാണ് നോക്കുന്നത്. യുദ്ധം കണ്ടു നിൽക്കുന്നവർക്ക് അങ്ങനെയൊക്കെ പറയാം. ഒത്തൊരുമിച്ചൊരു ഗാനം പാടാൻ മൊത്തം പേർക്കും കൊതിയായി, മൊത്തം പേർക്കും കൊതിയായി, കൊതിയായി.
ഒരു ഗാനം പാടാൻ മൊത്തം പേർക്കും കൊതിയായി, മൊത്തം പേർക്കും കൊതിയായി. പുസ്തകം അങ്ങനെ തിന്നു മടുത്ത് മസ്തിഷ്കത്തിൽ ചതലായി, മൊത്തം പേർക്കും പ്രാന്തായി. മനു അച്ഛനോട് എപ്പോഴും എതിർത്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരും അതിയായി പരസ്പരം സ്നേഹിക്കുന്നുണ്ടെന്ന് ചില രംഗങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത്തരത്തിൽ രസകരമായ ഒരു രംഗം നമുക്കിപ്പോ കാണാം. ഇത് ബെഡ്റൂം, ഇതും ബെഡ്റൂം, ഇത് ഹോൾ, ഇത് കിച്ചൺ. ഒറ്റ നിലയാണല്ലോ ഇത്? സത്യത്തിൽ ഇത് രണ്ട് നിലയാണ്. ഇതിൽ കാണുന്നില്ലല്ലോ. ഇതിൽ കാണില്ല. രണ്ട് നില എന്ന് വെച്ചാൽ വീടുണ്ടാക്കണം എന്നൊരു നില, വീടുണ്ടാക്കാൻ സാധിക്കുമോ എന്ന് മറ്റൊരു നില. ഓ കോമഡി. എന്തായാലും എന്റെ ബെഡ്റൂം മുകളിലത്തെ നിലയിലായിരിക്കണം. അതെന്തിനു? മറ്റ് ശല്യങ്ങളൊന്നുമില്ലാതെ സ്വസ്ഥമായിരുന്ന സാധകം ചെയ്യാനും പറ്റുവേ. രമേ, മറ്റ് ശല്യങ്ങളെന്ന് ഉദ്ദേശിച്ചത് നമ്മളെയാ. അവന്റെ ഒരു ജാതകം. എത്ര സ്ക്വയർ ഫീറ്റ് വിശ്വട്ട? 800 സ്ക്വയർ ഫീറ്റ് വരും. 800 സ്ക്വയർ ഫീറ്റ്? ബാലരമേട്ടന്റെ വീട്ടിലെ പശുത്തൊഴുത്ത് 1500 സ്ക്വയർ ഫീറ്റാ. എന്നാ നീ ആ തൊഴുത്ത് പോയി കിടന്നോ, അല്ലെങ്കിൽ അതാ നിനക്ക് പറ്റിയ സ്ഥലം. ഇതിന് തന്നെ 800,000 രൂപ വേണ്ടി വരുമെന്നാ പറയുന്നത്. അതെങ്ങനെ ഒപ്പിക്കും എന്ന് പിടിയില്ലാണ്ടിരിക്കുക. കാലത്ത് അഡ്വാൻസ് കൊടുക്കണം. സ്ഥലം കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എന്റെ കൂടെ വരാം, തൊഴുത്തിനോട് താല്പര്യമുള്ളവർക്ക് അങ്ങോട്ട് പോകാം. ഒരേ കോമഡി എന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് ആരോചകാണെന്ന് അച്ഛൻ അറിയില്ല. സർക്കാർ ഉദ്യോഗസ്ഥനായോണ്ട് പറഞ്ഞ സമയത്ത് വരും കരുതിയില്ല. കേട്ടോ സാറേ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് ആളുകൾക്കുള്ള മതിപ്പ് നോക്കിയേ. പക്ഷെ ഈ സാറുണ്ടല്ലോ, പറഞ്ഞ പറഞ്ഞതാ, ചെയ്താ ചെയ്തതാ. അഡ്വാൻസ് ഇന്ന് തരുന്നു. 30 ദിവസത്തെ കാലാവധിയല്ലേ പറഞ്ഞത്? 29-ാമത്തെ ദിവസം രജിസ്ട്രേഷൻ നടക്കും. ഭാര്യക്കും മക്കൾക്കും സ്ഥലമൊന്നും കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതിനെന്താ, വന്നാട്ടെ. ഇവിടുന്ന് അവിടെ വരെ, അവിടുന്ന് ഇവിടെ വരെ. നല്ല കാറ്റും വെളിച്ചമുള്ള സ്ഥലം ചേച്ചി. ഇതൊന്നുമല്ല കാറ്റ്, ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ വന്നാൽ
ഇവിടെ കൊടുങ്കാറ്റാണെന്ന പറയണേ. കാറ്റ് ഓവറായാൽ വീട് പൊളിഞ്ഞു വീഴും. ദേ കിടക്കുന്നു, വാ തുറന്ന് നശിക്കുന്ന ഭർത്താനെ പറയൂ. മകനാണല്ലേ. എനിക്ക് സംശയമുണ്ട്. എനിക്ക് സംശയമൊന്നുമില്ല, അച്ഛന്റെ എല്ലാ മോശ സ്വഭാവങ്ങളും എനിക്കുമുണ്ട്. പ്ലീസ് ടു മീറ്റ് യു. ഇവനെ കൊണ്ടുവന്നതേ അബദ്ധായി. മാറിയേക്ക്, വേഗം പോവാ. സാറ് പറഞ്ഞ അഡ്വാൻസ് 35,000 രൂപയുണ്ട്. എഗ്രിമെന്റ് ടൈപ്പ് ചെയ്ത് വൈകുന്നേരം തന്നെ കൃഷ്ണൻകുട്ടിയുടെ കൈ കൊടുത്തേക്കാം. മനുവിനെ തലങ്ങും വെലങ്ങും അവനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടന്ന് നീ അങ്ങോട്ട് പോരുത് ഇങ്ങോട്ട് പോരുത് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു അച്ഛന്റെ കഥാപാത്രമാണ് ഇതില് ശ്രീനിവാസൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ ഇത് കണക്ട് ചെയ്യാൻ തോന്നും അല്ലേ. ചിലപ്പോൾ നമ്മുടെ അച്ഛന്മാരെ നമ്മളോട് പറയും, ഡി അത് ചെയ്യരുത്, അല്ലെങ്കിൽ ഡാ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവിടെ ഇരിക്കും. ഏത് നേരം ചിലപ്പോൾ അച്ഛൻ പറയും, പഠിക്കൂ 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 എന്നൊക്കെ. അങ്ങനെ ഏത് നേരം ഇങ്ങനെ അച്ഛൻ പറയുമ്പോൾ നമുക്കും തോന്നും ചിലപ്പോൾ അച്ഛനോട്, ഓ അച്ഛൻ വന്നിട്ടുണ്ട്, പഠിക്കൂ പഠിക്കുമെന്ന് പറഞ്ഞു, ഒരു 5 മിനിറ്റ് പോലും എനിക്ക് തരത്തില്ല, ഫ്രീ ആയിട്ടൊന്ന് അടിച്ച് പൊളിക്കുക എന്ന് തോന്നും ചിലപ്പോഴൊക്കെ. പക്ഷെ അങ്ങനെയൊക്കെ തോന്നുമെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മുടെ അച്ഛൻ അങ്ങനെ പറയുന്നതെന്ന്. നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് അച്ഛൻ എന്ന് പറയുന്നത് എന്നുള്ളതിൽ ഉറപ്പുള്ള കാര്യമാണ്. അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. സങ്കടപ്പെടാതിരിക്ക കമലം, എല്ലാത്തിനും ഒരു പോംവഴി അവർ തന്നെ കണ്ടുപിടിച്ചോളും. എന്ത് പോംവഴി? നൊന്ന് പറ്റ, 3-ാമത്തെ കുട്ടിയും മസൂരി വന്ന് മരിച്ചു. ഗോമതിയുടെ ഒരു വിധിയെ. മസൂരി പൂർണ്ണമായി നിർമാർജനം ചെയ്തത് ഞങ്ങളുടെ പുസ്തകത്തിലുണ്ടല്ലോ. ഇത് സീരിയലല്ലേ പോളെ, അതിൽ എപ്പോഴും മസൂരി ആവാം. സീരിയൽ തന്നെ ഒരു മസൂരിയാ. ഒന്ന് മിണ്ടാണ്ടിരിക്കും കുട്ടികളെ. ഇതെന്താ സിനിമാ തിയേറ്ററോ? നീ എന്താടാ വിശ്വ ഇത്രയും വൈകിയത്? അച്ഛനമ്മ എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു മുന്നറിയിപ്പില്ലാതെ? അച്ഛനും അമ്മയ്ക്കും മക്കളെ കാണാൻ മുന്നറിയിപ്പ് വേണോ? അല്ല, പ്രത്യേകിച്ച് വിശേഷം വല്ലതും? ഹോ, എന്റെ വിശ്വ, ഞാനൊരു സ്വപ്നം കണ്ടടാ. നിന്റെ ഭാര്യ ഒരു കെട്ടിടത്തിന്റെ 14-ാമത്തെ നിലയിൽ താഴോട്ട് ചാടുന്നു, പേടിച്ചു പോയി അങ്ങനെ ഓടി വന്നതാ. അച്ഛനെന്തിനാ എന്റെ ഭാര്യയെ സ്വപ്നം കാണുന്നത്? അതിനിവിടെ ഞാനില്ലേ. ഇന്നയാൾ ഇന്ന സ്വപ്നമേ കാണാവൂ എന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ? പിള്ളേർക്ക് പരീക്ഷ എടുത്തിരിക്കുന്ന സമയമാണ്, ഇവിടെ ആരും ടി വി ഒന്നും കാണാറില്ല. ഒരു പരീക്ഷ? പിള്ളേർ IAS ഒന്നും അല്ലല്ലോ പഠിക്കുന്നത്. IAS കുറഞ്ഞ പരീക്ഷയൊക്കെ പഠിക്കാതെ പാസ്സാവുക. നീ എന്താടാ വാ വിളിച്ചു നിൽക്കുന്നത്? നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ഞാൻ വാ വിളിച്ചില്ലല്ലോ. മുത്തച്ഛൻ എന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു, ഞാനിരുന്നു. മുത്തച്ഛനെ ധിക്കരിക്കാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നിനക്ക് എന്നെ ധിക്കരിക്കാം? മുത്തച്ഛൻ അച്ഛന്റെ അച്ഛനല്ലേ. ഓ, ഈ സീരിയൽ ഒന്ന് കഴിഞ്ഞിട്ട് സംസാരിച്ചാ പോരെ നിങ്ങക്ക്. ഒരു സീരിയൽ വലിയ ഫീസ് കൊടുത്ത് എൻട്രൻസിന് പഠിക്കായവൻ. വിശ്വാ, നീ ഒരു ബുദ്ധിയില്ലാത്തവൻ. അങ്ങനെയുള്ളതിന്റെ മകനെ ഒരു എഞ്ചിനീയറാക്കി കളയാമെന്നാണോ നിന്റെ വിചാരം? ഇവൻ നന്നായി പാട്ട് പാടുന്നുണ്ട്, അത് പഠിപ്പിക്കരുതോ നിനക്ക്? എങ്കിൽ തീവണ്ടിയിൽ വയറ്റത്തടിച്ച് പാട്ട് പാടിയെങ്കിലും അവൻ ജീവിച്ചോളും. മുത്തശ്ശാ, താങ്ക് യു. മുത്തശ്ശാ, താങ്ക് യു വെരി മച്ച്. യു ആർ വെൽക്കം. മുത്തശ്ശൻ, ഇനി ഇവിടുന്ന് പോണ്ട. മോനെ, ഞാനിവത് ആലോചിച്ചോണ്ടിരിക്കുക, അല്ലെങ്കിലും ഇത്രക്ക് നല്ല പുഴമീൻ ഇവിടെ കിട്ടില്ല. നീ എന്ത് പണിയാ രമയെ കാണിച്ചത്? അവൻ അവരുടെ കൂടെ ഇരുന്ന് സീരിയല് കാണാ, നീ എന്തുകൊണ്ട് തടഞ്ഞില്ല? വിശ്വീട്ടിന്റെ അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് പറയാനല്ലാതെ എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റൂ? നിനക്ക് നിന്റെ മോനോട് ദേഷ്യപ്പെടാൻ ആരുടെ സമ്മതപത്രം ആവശ്യമില്ല. ദ്രോഹിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുക, അവനെ പാട്ട് പഠിപ്പിച്ചാ മതിയെന്ന്. നിനക്കെന്താ ഞെട്ടലില്ലാത്തത്? ഒരു കാര്യം ചെയ്, തൽക്കാലം കുളിച്ചു വന്ന് ഊണ് കഴിക്കേ, ബാക്കിയൊക്കെ നാളെ. വിശ്വേട്ടിന് വേണ്ടി വളരെ കഷ്ടപ്പെട്ടിട്ടാ കരിമീനൊക്കെ ഞാൻ മാറ്റിവെച്ചത്. വല്യ വന്നിരുന്നു അല്ലേ? ഇല്ലെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. ഈ ഇടുത്തി എന്നണയും? 2 ആഴ്ച എന്നാ പറഞ്ഞിരിക്കുന്നേ. അയ്യോ, കറണ്ടും പോയി. ഇന്ന് ഏതായാലും പഠിത്തത്തിന് രക്ഷപ്പെട്ടു.
ഭഗവാനെ രക്ഷിക്കണേ, ഇന്നിനി വെളിച്ചം വരല്ലേ. മനു, മുത്തച്ഛൻ സ്ഥിരമായിട്ട് ഇവിടെ വാഴുമെന്ന് നീ വിചാരിക്കണ്ട. എന്തൊരു മുത്തച്ഛ ബഹുമാനം! മുത്തച്ഛൻ പറഞ്ഞു, അവൻ അനുസരിച്ചു. എടാ, അവർക്കൊന്നും മേലും കീഴും നോക്കാനില്ല. നിന്റെ കാര്യം അതല്ല, ജീവിതത്തിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടവനാ നീ. വന്നിരിക്ക്, പഠിക്ക്. ഞാൻ ഇടക്കിടക്ക് വന്ന് നോക്കാം കേട്ടോ. ചിലരുണ്ട് സ്വന്തം മക്കളുടെ താല്പര്യങ്ങളോ ഇഷ്ടങ്ങളോ ഒന്നും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാത്തവരുണ്ട്. ഇപ്പോൾ ഈ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഇവർ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഇവിടെ ഒരു ഷർട്ട് പോലും വാങ്ങിക്കൊടുക്കുന്നത് അച്ഛൻ്റെ ഇഷ്ടത്തിനാണ്. മനുവിൻ്റെ ഇഷ്ടത്തിന് മനുവിനൊന്നും ചെയ്യാൻ നിർവാഹമില്ല. അങ്ങനെ ഒത്തിരി രംഗങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. ഒരു ജയിലിൽ നിന്നും മറ്റൊരു ജയിലിലേക്കുള്ള നിരന്തര യാത്രയാണ് എൻ്റെ ജീവിതം. ഇവിടെ ഫ്രാൻസിസ് ജയിൽ വാർഡൻ, അവിടെ അച്ഛൻ ജയിൽ വാർഡൻ. ഒരിടത്തും രക്ഷയില്ല. ആദ്യവനെ ചേർക്കാൻ പോയപ്പോ കണ്ടതില്ലേ ഞാൻ അയാളെ? ഒരു കാണ്ടാമൃഗം. നോട്ടം കണ്ടാ തന്നെ പേടിച്ചു പോവും. ഇപ്പോഴത്തെ കുരുത്തം കെട്ട പിള്ളേരെ മെരിക്കണമെങ്കിൽ അങ്ങനെ ഒരാള് തന്നെ അവിടെ പ്രിൻസിപ്പൾ ആയിട്ട് വേണമെന്നേ ഞാൻ പറയൂ. എന്നാലും കൊച്ചുകുട്ടികളെ ഇങ്ങനെ പേടിപ്പിച്ചാലോ? ആ കുട്ടി ബോധം കെട്ടു പോയില്ലേ. രക്ഷിതാക്കള് കഷ്ടപ്പെട്ട് ഫീസ് അടച്ച് പഠിക്കാൻ വിടുന്നത് ക്ലാസ്സിലിരുന്ന് ഉറങ്ങാനല്ല. ഞാനാണ് ബോധം കെട്ട് വീണതെങ്കിൽ അച്ഛൻ ഇത് പറയൂ. നിനക്ക് ബോധം ഉണ്ടായിട്ട് വേണ്ടേ അത് കേടാൻ? രാവിലെ ഏട്ടൻ കോമഡി പറഞ്ഞപ്പോഴും ഞാൻ ചിരിച്ചു വന്നില്ലേ. ആ സ്റ്റാൻഡേർഡ് ഒന്നും ഈ കോമഡിക്കില്ല. ഇതൊക്കെ പ്രോത്സാഹിപ്പിച്ചാലുണ്ടല്ലോ. പ്ലസ് ടു കഴിഞ്ഞാൽ നിന്നെ പിടിച്ചാ ജയിലിടും, അപ്പൊ ഞാനായിരിക്കും ചിരിക്കുന്നത്. ഇന്നും എനിക്ക് ഉണക്ക ചപ്പാത്തിയാണോ? എത്ര തവണ പറയണം ചോറുണ്ട, പെട്ടെന്ന് ഉറക്കം വരില്ലേ? പിന്നെ പഠിക്കുന്നത് എങ്ങനെയാ? ഞാൻ അതി രാവിലെ എഴുന്നേറ്റ് പഠിച്ചോളാം. ആ പൂതി മോന്റെ മനസ്സിലിരിക്കേ ഉള്ളൂ. ഇന്ന് അവന് കുറച്ച് ചോറ്. രമേ, മനു, അരിയേക്കാൾ ഒരുപാട് പോഷകമൂല്യമുള്ളതാ ഗോതമ്പ്. എന്നാര് പറഞ്ഞു? ഗോതമ്പിന്റെ പോഷക മഹാത്മ്യത്തെ പറ്റി പത്രത്തിൽ ഗംഭീര ലേഖനം ഉണ്ടായിരുന്നു. എവിടെയാ പത്രം? എനിക്കതൊന്ന് കാണണം. പത്രം മുഴുവൻ ഇന്നലെ വിറ്റു. എടി നീ മിണ്ടരുത്. ആര് ലേഖനം എഴുതിയാലും ഇന്ന് എനിക്ക് ഇത്തിരി ചോറുണ്ണണം. കൊറേ ദിവസമായി വിശ്വട്ട, ഇന്ന് മാത്രം കുറച്ച്. കുറച്ച് വളരെ കുറച്ച്. അല്ലേ വേണ്ട, ഞാൻ വിളമ്പി കൊടുത്ത. ഞാനെന്താ ഉറുമ്പോ? എന്താ ഇത്, ഇത്ര നേരത്തെ കിടന്നോ? കാല് രണ്ടും വെള്ളത്തിൽ വെച്ച് പഠിച്ചോ, ഉറക്കം വരികയില്ല. പാത്രം നിറച്ച് വെള്ളം എടുത്തിരുന്നെങ്കിൽ രാവിലെ ഇവിടെ നിന്ന് തന്നെ കുളിക്കായിരുന്നു. എന്താടാ ഇത്, എന്തിനും ഏതിനും ഇങ്ങനെ തർക്കുത്തരം പറഞ്ഞാൽ എങ്ങനെയാ? നീ ഇങ്ങനെ പറയുമ്പോ നിന്റെ അനിയത്തി കുട്ടി ഇത് കേൾക്കുന്നുണ്ടെന്ന് ഓർമ്മ വേണം. അവൾക്ക് എന്നെ തീരെ പേടിയും ബഹുമാനം ഇല്ലാണ്ടാവും. അപ്പൊ എന്റെ ബഹുമാനം അച്ഛന് വേണ്ടേ? ഓ, പിന്നെയും തുടങ്ങി. നീ ഇങ്ങോട്ട് ഇരിക്കടാ മോനെ. കാല് രണ്ടും എടുത്ത് വെള്ളത്തിൽ വെച്ചോ. ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. പണ്ട് ഞാൻ അനുഭവിച്ചതൊക്കെ ഓർക്കുമ്പോ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. നിനക്കറിയോ, ഞാൻ അന്ന് നിന്നേക്കാൾ ചെറുപ്പമാ. കോണ കൊടുത്ത കാര്യമാണ് പറയാൻ പോകുന്നെങ്കിൽ എനിക്ക് താല്പര്യമില്ല. എന്നാ മോൻ പഠിച്ചോ. രമേ, ഞാനിന്ന് വേഗം കിടക്കാൻ പോവാ. ടൈം പീസിൽ കൃത്യം 12 മണിക്ക് ഒരു അലാറം വെച്ചോളൂ. രാത്രി 12 മണിക്ക്? അതെ. ആ സമയത്ത് എഴുന്നേറ്റ് എങ്ങോട്ട് പോകാനാ? എങ്ങോട്ടും പോകാനല്ല, അവനിന്ന് 2 കിലോ അരിയുടെ ചോറുണ്ട് കാണും. അതുകൊണ്ട് ഉറങ്ങി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്താൽ വിളിച്ചുണർത്തി പഠിക്കാൻ പറയാനാ. വിശ്വട്ട, ഇത് കുറെ കൂടുന്നുണ്ട് കേട്ടോ. രാത്രി ഉറങ്ങിയില്ലെങ്കിൽ അവൻ ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങും. അത് ഓർത്തോ. ക്ലാസ്സിൽ ഉറങ്ങുന്ന കാര്യം കെ സി ഫ്രാൻസിസ് നോക്കിക്കോളും. വെറുതെ അല്ല ഞാൻ അവനെ അവിടെ തന്നെ ചേർത്തത്. അതെ, ശേഖരൻ നായര്
ഏത് നിമിഷവും സിംഗപ്പൂരിൽ നിന്ന് വരും. അപ്പ ചിലപ്പോ വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. ഒരു സമാധാനമില്ല. ഇത്രയും വലിയ വീട് ഈ വാടകയ്ക്ക് അയാളില്ലാതെ വേറെ ആര് തരും? പി എഫ് എന്നുള്ള ലോണ് ഇനിയും വൈകുന്ന തോന്നുന്നത്. കൃഷ്ണൻകുട്ടി എവിടെയോ ഒരു 4 സെന്റ് സ്ഥലം നോക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ശരിയാവുകയാണെങ്കിൽ നിന്റെ മാലയും കമ്മലും ഒന്ന് പണയുമ്പോ കണ്ടി ഒരു അഡ്വാൻസ് കൊടുക്കാൻ. എന്റെ മാലയ്ക്കും കമ്മലിനും പണയത്തിൽ കിടന്ന് നല്ല ശീലമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. എത്രയും പെട്ടെന്ന് ഒരു വീട് തട്ടിക്കൂട്ടിയേ പറ്റൂ. കാലത്ത് 5 മണിക്ക് ഒരലാറം കൂടി വെച്ചോളൂ. സ്ഥലം കാണാൻ പോവാൻ കൃഷ്ണൻകുട്ടി വെയിറ്റ് ചെയ്യും. കുറച്ച് നാളുകളായി ഒരു മൂളിപ്പാട്ട് പാടാൻ പോലും ഞാൻ അവനെ സമ്മതിക്കാറില്ല. എന്നിട്ടിപ്പോ എൻട്രൻസിന് തയ്യാറെടുക്കുന്ന കുട്ടികളെ കൊണ്ട് നിങ്ങൾ പാട്ടും കുത്തും ചെയ്യിച്ചു. ഇത് ചന്തയല്ല മിസ്റ്റർ, അനുവാദം ചോദിച്ചിട്ട് വേണാകത്ത് വരെ. ഇത് ചന്തയേക്കാൾ മോശം സ്ഥലമാണ് മിസ്റ്റർ. ചന്തയിൽ നടക്കാത്തതാ ഇവിടെ നടന്നത്. 2 കൊല്ലമായി ഞാൻ ഫീസ് കൊടുക്കുന്നത് അവനെ പാട്ട് പഠിപ്പിക്കാനല്ല. പാട്ടും മണ്ണാങ്കട്ടെന്ന് ഇവിടെ ആരും പഠിപ്പിച്ചില്ല. പിള്ളേരുടെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും കലാപരിപാടി വേണമെന്ന് എല്ലാരും പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. അത്ര തന്നെ. അവനിവിടെ ചേർക്കുമ്പോ തന്നെ ഞാൻ പറഞ്ഞതാ പാട്ടിന്റെ അസുഖമുള്ളവനാ, ഒരിക്കലും പാടിക്കരുതെന്ന്. ഞാൻ പാടിച്ചതല്ല മിസ്റ്റർ. സത്യം പറഞ്ഞ എന്നെ ഈ സ്ഥാപനത്തെ കളിയായിക്കൊണ്ടുള്ള പാട്ടായിരുന്നു. എങ്കിലും ഞാനത് ആസ്വദിച്ചു. കുട്ടികളുടെ സർഗവാസനെ അങ്ങനെ കഴുത്തു ഞെരിച്ചു കൊള്ളുന്നത് ശരിയല്ല. എന്റെ മകന്റെ കാര്യത്തിൽ തെറ്റും ശരിയും നിശ്ചയിക്കുന്നത് ഞാനാണ്. നിശ്ചയിച്ചോ? ആര് വേണ്ടെന്ന് പറഞ്ഞു? പാട്ട് പാടിപ്പോയത് കൊണ്ട് എഞ്ചിനീയർ ആകാതിരിക്കൂ. ശങ്കർ മഹാദേവൻ എന്ന പാട്ടുകാരൻ എഞ്ചിനീയറാ. വയലിനിസ്റ്റ് ആൽ സുബ്രഹ്മണ്യം ഒരു ഡോക്ടറാ. ആയിക്കോട്ടെ, പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, എല്ലാ പാട്ടുകാരും വയലിനിസ്റ്റുകളും എഞ്ചിനീയറും ഡോക്ടറും ആയിട്ടില്ല. ശരി, ഇയാക്കിപ്പോ എന്താ വേണ്ടേ? എന്റെ മകന്റെ എൻട്രൻസിന് വല്ലതും സംഭവിച്ചാലുണ്ടല്ലോ. ഒന്ന് പോണം മിസ്റ്റർ. 30,000 അടി ഉയരത്തിൽ പറക്കുന്ന അല്ല വേണ്ട, എനിക്കിവിടെ വേറെ പണിയുണ്ട്. മനുഷ്യത്വമില്ലാത്തവനാ നിങ്ങൾ. പണമുണ്ടാക്കാനല്ലാതെ രക്ഷിതാക്കളുടെ വികാരം എന്തെന്ന് അറിയില്ല നിങ്ങൾക്ക്. ആത്മാർത്ഥതയില്ലാത്ത വൃത്തികെട്ട മനുഷ്യൻ. പക്ഷെ എല്ലാ അച്ഛന്മാരും അങ്ങനെ ആവണം എന്നില്ല എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു ഒരു എന്താ ഒരു ഉള്ളടക്കം. കാര്യം മക്കളുടെ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒത്തിരി അച്ഛന്മാരുണ്ട്. അവരുടെ ഇഷ്ടം കൺസിഡർ ചെയ്ത് അവർക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കുന്നു. അവർക്ക് പുറത്തേക്ക് പോകാനും സിനിമയ്ക്ക് പോകാനും ഔട്ടിങ്ങിനും ഒക്കെ ചെയ്ത് കൊടുക്കുന്ന അച്ഛന്മാരും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലൊരു അച്ഛന്മാർ ശരിക്കും ഒരു ബ്ലെസ്സിങ് ആണ്. നാളെ കാലത്ത് അവൻ 4 മണിക്ക് എഴുന്നേറ്റാൽ 6 മണി വരെ എല്ലാ വിഷയങ്ങളും അവസാനമായിട്ടൊന്ന് ഓടിച്ചു നോക്കിക്കോട്ടെ. പിന്നെ പല്ലുതേപ്പ്, കുളി, ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 കഷണം ബ്രെഡ്, ഇത്തിരി പാല്. ഇല്ലെങ്കിൽ അവൻ അവിടെ ഇരുന്നിട്ട് ഉറക്കം തോന്നും. പിന്നെ ഒരു 100 രൂപ കയ്യിൽ വെച്ച് കൊടുത്തേക്ക്. എക്സാം എല്ലാം കഴിഞ്ഞ് അവൻ ഇഷ്ടം പോലെ വയറ് നിറച്ച് വായി കഴിച്ചോട്ടെ. എന്താ, എനിക്ക് അവന്റെ കൂടെ പോവാൻ പറ്റില്ല, അതാ പ്രശ്നം. എന്തേ, ലീവില്ലേ? നാളെ തഹസിൽദാർ വരുന്നുണ്ട് ഒരു സ്ഥലം റീസർവേ ചെയ്യാൻ. ഞാൻ കാല് പിടിച്ച് പറഞ്ഞു നോക്കി എന്നെ ഒന്ന് ഒഴിവാക്കാൻ നടന്നില്ല. അല്ലെങ്കിലും വിശ്വട്ടം പോയിട്ട് എന്ത് ചെയ്യാനാ? പരീക്ഷ എഴുതുന്ന അവനല്ലേ. എന്നാലും ഒരു ധൈര്യം കൊടുക്കാൻ. എഴുതുന്നതിനിടയിലോ മറ്റോ വിശ്വട്ടനെ കണ്ട അവൻ മൂഡ് ഔട്ട് ആവാനും സാധ്യതയുണ്ട്. അതൊരു കണക്കിന് ശരിയാ. ഏതായാലും കൃഷ്ണൻകുട്ടി നാളെ ബൈക്കുമായിട്ട് വരുന്നുണ്ട്, അവനവിടെ വെയിറ്റ് ചെയ്തോളൂ. വേഗം കിടന്നു, അലാറം 4 മണിക്കാ. ഇത് കൃഷ്ണൻകുട്ടിയുടെ കയ്യിൽ വെച്ചോളൂ. വൈറ്റമിൻ ഗുളികകളാണ്. പരീക്ഷാ ഹാളിൽ കയറുന്നതിന് തൊട്ടു മുമ്പ് 2 ഗുളികകൾ കഴിപ്പിക്കണം. ഓർമ്മശക്തിക്കും ഊർജ്ജസ്വലതക്കും വളരെ നല്ലതാണ്. ഈ കത്തി കയ്യിൽ വെച്ചോളൂ. ഇന്റർവൽ സമയത്ത് ആപ്പിൾ കട്ട് ചെയ്ത് കൊടുക്കാനാ. ഈ ഹാളിന്റെ പുറത്ത് വെയിറ്റ് ചെയ്ത് ബോർഡിച്ച് നിൽക്കുമ്പോൾ വേണമെങ്കിൽ 2-3 കൊല്ലം ചെയ്യാം. മനു ഇറങ്ങിക്കോ.
പേന രണ്ടെണ്ണം വെച്ചോളൂ, ഒന്ന് കേടായാൽ മറ്റേത് എടുക്കാലോ. രണ്ടും കേടായാലോ? ഓ, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോഴെങ്കിലും വറം പറ്റുന്ന വാക്കുകൾ പറയാതടാ. ഇനി ദേ അച്ഛന്റെ അമ്മയുടെ കാല് തൊട്ട് വന്നിച്ച് അനുഗ്രഹം വാങ്ങിക്കുക. ഇതൊക്കെ കാണുമ്പോ എനിക്ക് തോന്നുന്നത് ഞാൻ അതിർത്തിയിൽ എന്തോ യുദ്ധത്തിന് പോവാ. അച്ഛന്മാരോട് ടോയ്സ് വാങ്ങിയിട്ട് വരാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് വാങ്ങിയിട്ട് വരാനൊക്കെ നമ്മൾ പറയുമ്പോൾ, ചിലപ്പോൾ അച്ഛന്മാർക്ക് തിരക്കുണ്ട്, ടോയ്സോ ചോക്ലേറ്റ്സോ ഒന്നും നമുക്ക് വാങ്ങിത്തരാൻ പറ്റാതെ വരും. അതിൻ്റെ അർത്ഥം അച്ഛന്മാർക്ക് നമ്മളെ ഇഷ്ടമല്ല എന്നല്ല, അവർക്ക് നമ്മൾ ഭയങ്കര ഇഷ്ടമാണ്. ഒരച്ഛനും സ്വന്തം മക്കളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. അച്ഛന്മാരെ, ഇത് അച്ഛന്മാരെ കുറിച്ച് മാത്രമല്ല, മക്കൾക്കും ഇതൊക്കെ തന്നെ ബാധകമാണ്. ഒരു മക്കൾക്കും അച്ഛന്മാരോടും അവർ ചീത്ത പറഞ്ഞാലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചോയ്സോ ചോക്ലേറ്റ്സോ ഒക്കെ വാങ്ങി തന്നില്ലെങ്കിലും അവർക്കും അച്ഛന്മാരോട് ദേഷ്യമൊന്നും തോന്നത്തില്ല. അവർക്കും വളരെ സ്നേഹമായിരിക്കും അച്ഛനോട്. ഒരച്ഛൻ മകൻ റിലേഷൻ, അല്ലെങ്കിൽ ഒരു അച്ഛൻ മകൾ റിലേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര വലിയൊരു സംഭവമാണ്. സാറ് പനങ്കാവ് ബസ്സിൽ കയറുന്നത് കണ്ടവരുണ്ട്. അപ്പൊ ദൂരെ എങ്ങും പോയിട്ടില്ല, അവിടെ പോലീസ് സ്റ്റേഷനിൽ വിവരിച്ചിട്ടുണ്ട്. കണ്ടു കിട്ടിയാൽ ഉടൻ ഇങ്ങോട്ട് ഫോൺ ചെയ്യും. ബസ്സിൽ കയറുന്നത് ആര് കണ്ടു? അത് സാറ് വില്ലേജ് ഓഫീസർ ആയതുകൊണ്ട് സാറിന് എല്ലാവർക്കും അറിയാലോ. ഇല്ല കൃഷ്ണൻകുട്ടി, വിശ്വേട്ടൻ എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. കരഞ്ഞിട്ട് എന്താ കാര്യം ചേച്ചി? ആ മനുഷ്യന് മനസ്സമാധാനം കൊടുത്തില്ല. ഇവനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നു ചോദിക്ക്? ഇവന്റെ കാല് പിടിച്ച് പറഞ്ഞതാ ഞാൻ വന്നില്ല. ഒരച്ഛന്റെ വേദന ഒരച്ഛനായാലും ഇവന് മനസ്സിലാവൂ. ഹലോ, മെഡിക്കൽ സെന്റർ കാഷ്വാലിറ്റിയിൽ ഒരു ആക്സിഡന്റ് കേസ് ഒന്ന് പറ്റിട്ടുണ്ട്. നീ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ അയാളായിരിക്കാൻ സാധ്യതയുണ്ട്. ആളിന് ബോധമില്ല. എന്തായാലും പെട്ടെന്ന് വരൂ, ഞാൻ ഉടത്താം. റോഡ് സൈഡിൽ കിടക്കുകയായിരുന്നു. ഒരു ഓട്ടോ ഡ്രൈവറാണ് ഇവിടെ എത്തിച്ചത്. അയാൾ അവിടെ കാഷ്വാലിറ്റിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കേസുകളിൽ അല്പം മനുഷ്യത്വവും സഹാനുഭൂതിയും കാണിക്കുന്ന ആളുകളാണല്ലോ ഒടുവിൽ തൂങ്ങുന്നത്. ഡോക്ടർ, ഇവര് ആളിനെ ഐഡന്റിഫൈ ചെയ്യാൻ വന്നവരാണ്. ഓഹോ, വരൂ. ഇത് ഐ സി യു ആണ്, ബഹളമൊന്നും വേണ്ട, വരൂ. ഡോക്ടറുടെ അഭിപ്രായത്തിൽ ആരൊക്കെയോ ചേർന്ന് ക്രൂരമായി ആക്രമിച്ചിരിക്കുകയാണ്. ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ഞാൻ കരുതുന്നത് മരിച്ചു എന്ന് തോന്നിയതുകൊണ്ട് ആക്രമികളെ റോഡ് സൈഡിൽ ഉപേക്ഷിച്ചു പോയതെന്നാണ്. അതേ, ശല്യപ്പെടുത്തണ്ട, മാറി നിന്ന് കണ്ടാ മതി. എപ്പോഴാ നിന്റെ എൻട്രൻസ് പരീക്ഷ? ഹലോ.
നന്നായിട്ട് എഴുതണം, പാസ്സാവണം. മോൻ അച്ഛന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. ഒരുപക്ഷെ റിയാലിറ്റി ഷോകളിൽ ആദ്യമായിട്ടായിരിക്കും പാടുന്ന ആൾ തന്നെ വരികൾ എഴുതുകയും അതിനെ സംഗീതം നൽകുകയും ചെയ്യുന്നത്. ഇറ്റ്സ് റിയലി അമേസിംഗ്. സംഗീതത്തിൽ വളരെ നല്ല പാണ്ഡിത്യമുള്ള ഒരാൾക്ക് മാത്രമേ ഇത്ര ഈസിയായി ഇത്ര അനായാസമായി ഈ ശ്രുതിഭേദവും രാഗഭേദവും ഒക്കെ പാടാനും കമ്പോസ് ചെയ്യാനും ഒക്കെ കഴിയൂ. അതുകൊണ്ട് തന്നെ 2009 സിംഗർ ഓഫ് ദി ഇയറിന് എന്തുകൊണ്ടും മോൻ തന്നെയാണ് അർഹൻ. ഓൾ ദി ബെസ്റ്റ് മോൻ. താങ്ക് യു സർ. ഓവറോൾ നല്ല ഫീൽ ഉണ്ടായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഓൾ ദി ബെസ്റ്റ് മോൻ. താങ്ക് യു. ഈ മത്സരം പല റൗണ്ടുകൾ പിന്നിട്ടപ്പോഴും ഒരിക്കൽ പോലും ഇവിടേക്ക് വന്നിട്ടില്ലാത്ത മനുവിന്റെ അച്ഛനും അമ്മയും സഹോദരിയും സദസ്സിലുണ്ട്. ഈ സവിശേഷ മുഹൂർത്തത്തിൽ അവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മിസ്റ്റർ വിശ്വനാഥൻ ആൻഡ് ഫാമിലി, പ്ലീസ് കം ടു ദ സ്റ്റേജ്. ഇനി ഒന്നാം സമ്മാനമായ 40 ലക്ഷം രൂപയുടെ ചെക്ക് നൽകാൻ ഗൾഫ്ഗേറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ സക്കീർ ഹുസൈനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് സർ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മിനു. ബൈ. താങ്ക് യു ജഡ്ജസ് ആൻഡ് അദർ കണ്ടസ്റ്റന്റ്സ്. Thank you. All the best. ഈ അഭിമാന നിമിഷത്തിൽ മനുവിന്റെ പ്രതികരണം അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടാവും. പ്രിയമുള്ളവരെ, ഒന്നാം സമ്മാനം കിട്ടിയതുകൊണ്ട് ഇവിടെ മത്സരിച്ചവരിൽ ഏറ്റവും നല്ല പാട്ടുകാരൻ ഞാനാണെന്ന് കരുതുന്നില്ല. വിധിയോ നിമിത്തമോ അങ്ങനെ വല്ലതുമാവാൻ കാരണം. പ്രിയപ്പെട്ടവരെ, കണ്ണീര് കുടിപ്പിച്ചവനാ ഞാൻ. ആ ചിന്തയിൽ നീറി എൻ്റെ മനസ്സ്. വിഷാദ ചുവയുള്ള പാട്ടുകൾ തേടി പിടിച്ചിരിക്കാം. അമ്മ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 2 or 2.5 വയസ്സുള്ളപ്പോൾ റേഡിയോയിൽ വരുന്ന പാട്ടുകൾ അതേപോലെ പാടാൻ ശ്രമിച്ചിരുന്ന എന്നിലെ പാട്ടുകാരനെ എൻ്റെ അച്ഛനാണ് കണ്ടെത്തിയതെന്ന്. എന്നെ പാട്ട് പഠിപ്പിക്കാൻ അയച്ചതും അച്ഛൻ തന്നെ. ഒരു ഘട്ടത്തിൽ ഇനി ഒരിക്കലും പാടരുതെന്നും അച്ഛൻ പറഞ്ഞു. അതിനെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ ജ്വാലയിലുണ്ടായ സംഗീതമാണ് എന്നെ ഇന്ന് ഇവിടം വരെ എത്തിച്ചത്. എന്നു വച്ചാൽ എല്ലാത്തിനും കാരണം അച്ഛൻ തന്നെ. ഞങ്ങൾ മക്കളെ നല്ല നിലയിൽ വളർത്താൻ വേണ്ടി ഇക്കാലം അത്രയും അച്ഛനും അമ്മയും ദരിദ്രരായി ജീവിച്ചു. അവര് വിലയുള്ള ഒരു തുണി ഉടുത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വർഷങ്ങളായി 50 രൂപയ്ക്ക് വാങ്ങിയ ഒരു കണ്ണടയാണ്
അച്ഛൻ ഉപയോഗിക്കുന്നത്. എല്ലാവരെയും കരയിച്ചതിന് പകരമായി ഈ സമ്മാനം ആ കാൽക്കൽ ഞാൻ സമർപ്പിക്കുന്നു. മിസ്റ്റർ വിശ്വനാഥൻ എന്തു പറയുന്നു? എനിക്ക് പാടാൻ അറിയില്ല, പാട്ട് കേട്ട് അഭിപ്രായം പറയാനും അറിയില്ല. പക്ഷേ ഇവൻ പാടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ കരയുകയായിരുന്നു. അത് പാട്ടിൻ്റെ ശക്തി കൊണ്ടാണോ അല്ല ഒരു അച്ഛൻ്റെ കുറ്റബോധം കാരണമാണോ എന്ന് തിരിച്ചറിയാൻ എനിക്ക് കഴിയുന്നില്ല. ഞങ്ങൾ ധരിക്കാറുള്ള വില കുറഞ്ഞ വസ്ത്രങ്ങളും എൻ്റെ കണ്ണടയുമൊക്കെ ഇവൻ്റെ ശ്രദ്ധയിലുണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. മക്കൾക്ക് നല്ലൊരു കളിപ്പാട്ടം പോലും വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ലാത്തൊരച്ഛനാണ് ഞാൻ. പക്ഷേ എൻ്റെ മകൻ അവൻ ആദ്യമായി കിട്ടിയ സമ്മാനം എനിക്ക് വെച്ച് നീട്ടുകയാണ്. അത് സ്വീകരിക്കാനുള്ള യോഗ്യത എനിക്കില്ല. ചാരം മൂടിക്കിടക്കുന്ന കനൽ പോലെ അവനോടുള്ള സ്നേഹം എന്തിനോ ഞാൻ എന്നും മൂടി വെച്ചു. പ്രവൃത്തിയിലൂടെ പ്രകടിപ്പിക്കാത്ത സ്നേഹം കൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന് ഞാൻ അറിയുന്നു. പരീക്ഷയ്ക്ക് തോറ്റപ്പോൾ ഇവനെ ആശ്വസിപ്പിക്കുന്നതിന് പകരം ആക്രമിക്കുകയാണ് ഞാൻ ചെയ്തത്. ഒരു തലമുറയും മറ്റൊരു തലമുറയേക്കാൾ മുന്തിയതാണെന്ന് ഞാൻ ഇനി പറയില്ല. ഒരു സമ്മാനം കൊണ്ട് എല്ലാം തീരുന്നില്ല. പക്ഷേ ഇവൻ്റെ ഇച്ഛാശക്തി എന്നും ഇവനെ മുന്നോട്ട് നയിക്കും. അച്ഛാ, ഇനിയിപ്പോൾ പൈസ ഉണ്ടല്ലോ, ഒന്നുകൂടെ ഞാൻ എൻട്രൻസ് ട്രൈ ചെയ്യട്ടെ. ഒരു ചേഞ്ചിന് ഇത്തവണ നമുക്ക് അമ്മയെ വിടാം.